നമസ്കാരം. കാശിയിലെ ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം നടക്കുകയാണ്. അവിടെ 5 സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഈ പള്ളിയിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരുന്നു. അവരുടെ പരാതി നിലനിൽക്കുന്നതാണ് എന്നും തുടർന്ന് അതിൽ വാദം കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്നും വാരാണസിയിലെ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത്. ഇതിന്റെ സാഹചര്യം എന്താണ്, എന്താണ് കോടതിയെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഗ്യാൻവാബി പള്ളി പണ്ട് ഔറംഗസേബിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിനെ തകർത്തുകൊണ്ട് സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള വാദമുണ്ട്. ഒരുപാട് ചരിത്രകാരന്മാർ അത് അംഗീകരിക്കുന്നുമുണ്ട്. അവിടെ ശൃംഗാർ ഗൗരി, ഹനുമാൻ, നന്ദി, അതുകൂടാതെ ഗണേശൻ തുടങ്ങിയ ഒരുപാട് മൂർത്തികളുണ്ടായിരുന്നുവെന്നും അവരെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്കുണ്ടാകണം എന്നുമാണ് പരാതിയിൽ ഈ ഹിന്ദു സ്ത്രീകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ അതിന് ഉപോത്ബലകമായി പറയുന്ന കാര്യം 1993 വരെ അവർ അവിടെ സ്ഥിരമായി പൂജ ചെയ്തിരുന്നുവെന്നും എന്നാൽ പിന്നീട് UP സർക്കാർ അല്ലെങ്കിൽ UP അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തീരുമാനത്തെ തുടർന്ന് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് അവർക്ക് പൂജയ്ക്ക് അനുവദിക്കുന്നത് എന്നുമാണ്. സ്വാഭാവികമായും മുസ്ലിം വിഭാഗക്കാരുടെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അതേ തുടർന്ന് അവർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച ഒരു ഫലം ആ കേസിൽ കിട്ടിയില്ല. തുടർന്ന് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. 3 അംഗങ്ങളുള്ള ഒരു ബെഞ്ചാണ് അത് പരിഗണിച്ചത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് നരസിംഹ, ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരായിരുന്നു ഈ കേസ് പരിഗണിച്ചത്. അവിടെ മുസ്ലിം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായ ദിവസം ഏതൊരു ആരാധനാലയത്തിനും എന്തായിരുന്നു അതിൻ്റെ റിലിജിയസ് ക്യാരക്ടർ അഥവാ മതപരമായിട്ടുള്ള അതിൻ്റെ സ്വഭാവം, അത് തുടരാം എന്നും അത് ഒരു കാരണവശാലും മറ്റൊന്നായി പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്നുമാണ്. ഇതാണ് കോടതിയിലേക്ക് വന്ന വിഷയം. ഇത് പരിഗണിച്ച ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ബെഞ്ച് പറഞ്ഞത്, ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശരിയാണ്. ഒരു ആരാധനാലയത്തിൻ്റെയും റിലിജിയസ് ക്യാരക്ടർ പിന്നീട് മറ്റൊന്നായിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷേ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു ഒരു ആരാധനാലയത്തിൻ്റെ റിലിജിയസ് ക്യാരക്ടർ എന്ന് അസേർട്ടൻ ചെയ്യുന്നതിൽ, അതിലൊരു തീരുമാനം എടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നായിരുന്നു. തുടർന്ന് ഇതൊരു ജില്ലാ കോടതിയാണ് ഇത് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ആ ഒരു പെറ്റീഷൻ തീർപ്പാക്കുന്നത്. ഇതേ തുടർന്ന് ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ വിശദമായിട്ടുള്ള വീഡിയോഗ്രാഫി നടന്നു. വളരെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും അത് പൂർത്തീകരിച്ചു. അവിടെ ശൃംഗാർ ഗൗരിയുടെയും മറ്റ് ഒരുപാട് ദേവതമാരുടെയും ഒക്കെ തന്നെ ഛായാചിത്രങ്ങളോ അല്ലെങ്കിൽ മൂർത്തികളോ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായിരുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിൽ സമാനമായി ഇപ്പോൾ വാരാണസി കോടതിയും പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. 1991 നിയമം നിലനിൽക്കാതിരിക്കുന്നതിനുള്ള മറ്റൊരു കാരണം, ഈ പരാതിയിൽ ഹിന്ദു സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് ഈ പള്ളിയെ ഒരു അമ്പലമായിട്ട് പരിവർത്തനം ചെയ്യണം എന്നല്ല. ആരാധനാ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കാനായി അത് അവരുടെ 3 തരത്തിലുള്ള അവകാശമാണ് എന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. അതിലൊന്ന്, ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ മൗലികാവകാശമാണ്. 2, അവരുടെ ആചാരപ്രകാരമുള്ള അവകാശമാണ്. 3, അത് മതപരമായിട്ടുള്ള അവകാശമാണ്. അതായത് 2 കാരണങ്ങളാൽ, 1, ഗ്യാൻവാബി പള്ളിയെ ഒരു ക്ഷേത്രമായി പരിവർത്തനം ചെയ്യണം എന്നുള്ള ആവശ്യമില്ലാത്തതിനാലും, 2, 1947 ഓഗസ്റ്റ് 15 ഗ്യാൻവാബി പള്ളിയുടെ യഥാർത്ഥ റിലിജിയസ് ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടാം എന്നും പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ 1991 നിയമം അവിടെ നിലനിൽക്കില്ല എന്ന് വാരാണസി കോടതിയും സുപ്രീം കോടതിയും കണ്ടെത്തിയത്. മുസ്ലിം വിഭാഗത്തിൻ്റെ 2 ഒരു പ്രധാനപ്പെട്ട എതിർപ്പ്, 1985 വഖഫ് നിയമപ്രകാരം ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഏതൊരു വിധ തർക്കവും പരിഹരിക്കപ്പെടേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ് എന്നും അത് ഒരു സിവിൽ കോടതിയിലല്ല എന്നുമായിരുന്നു. എന്നാൽ വഖഫ് നിയമം പരാതിക്കാരായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് ബാധകമല്ല എന്നതിനാൽ അത് ഒരു സിവിൽ കോടതിയിലേക്ക് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നാണ് വാരാണസി കോടതി കണ്ടെത്തിയത്. മറ്റൊന്ന്, 1983 കാശി വിശ്വനാഥ് ക്ഷേത്ര നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു നിയമമുള്ളതിനാൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പരാതിയുമായി പോകാനുള്ള അവകാശമില്ല എന്നും അത് ഒരു സിവിൽ കോടതി പരിഗണിക്കാൻ പാടില്ല എന്നുമായിരുന്നു മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രൊവിഷനും ഈ കാശി വിശ്വനാഥ് ക്ഷേത്ര നിയമത്തിൽ ഇല്ല എന്നും, തന്നെയുമല്ല ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ പുറത്തോ ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട് സിവിൽ കോടതികളെ സമീപിക്കാൻ പാടില്ല എന്ന് കാശി വിശ്വനാഥ് ക്ഷേത്ര നിയമത്തിൽ പറയുന്നുമില്ല. അതുകൊണ്ട് 1983 കാശി വിശ്വനാഥ് ക്ഷേത്ര നിയമവും ഈ വിഷയത്തിൽ ഒരു തടസ്സമായില്ല.
മറ്റൊന്ന് 1937 ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട ഒരവകാശവാദമായിരുന്നു. ആരാണോ ഇന്ന് ഈ പള്ളി നടത്തുന്നത് അവർക്കതിനുള്ള അവകാശമുണ്ട് എന്ന് കോടതി 1937 അഭിപ്രായപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് മുസ്ലിം വിഭാഗം മുന്നോട്ട് വെച്ചത്. അതിനാൽ തന്നെ അവർക്കിതിൽ അവകാശമുണ്ട് എന്നും മറ്റാർക്കും അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല എന്നുമാണ് അവർ വാദിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 1937 കേസിൽ ഹിന്ദു വിഭാഗമോ ഈ പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളോ അതിലൊരു എതിർകക്ഷി അല്ലായിരുന്നു എന്നതിനാൽ അവരുടെ പുതിയ അവകാശവാദം പരിഗണിക്കപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടാവുന്നതാണ് എന്ന രീതിയിലാണ് വാരണാസി കോടതി ഇതിൽ കണ്ടെത്തിയത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ ഇവിടെ മുസ്ലിം വിഭാഗം ഉയർത്തിയെങ്കിലും ഇതൊന്നും തന്നെ വാരണാസി കോടതിയും അതിൽ സവിശേഷമായിട്ട് 1991 നിയമം നിലനിൽക്കുകയില്ല എന്ന രീതിയിൽ സുപ്രീം കോടതിയും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ഒരു പെറ്റീഷൻ ഹിന്ദു സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കോടതി അഡ്മിറ്റ് ചെയ്തു എന്നതിനർത്ഥം അവരുടെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുത്തുവെന്നോ ഈ ഒരു പള്ളിയെ ഒരു ക്ഷേത്രമാക്കി പരിവർത്തനം ചെയ്യുമെന്നോ അവർക്കവിടെ തുടർന്ന് ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നോ അല്ല. നേരെ മറിച്ച് ആ പരാതിക്കാരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും വിശദമായിട്ടുള്ള വാദം കേൾക്കേണ്ടതാണ് എന്നും മാത്രമാണ് അതിൻ്റെ അർത്ഥം. കോടതിയെ സമീപിച്ച ഹിന്ദു സ്ത്രീകളുടെ പരാതിയിൽ പറയുന്നത് 1947 ഓഗസ്റ്റ് 15 മുൻപും അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നു, അതുകൊണ്ട് ആ ഒരു അവകാശം അവർക്ക് ലഭ്യമാക്കണം എന്ന രീതിയിലാണ്. എന്തായാലും ഇത് അയോധ്യ ക്ഷേത്രവുമായി പലരും താരതമ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു താരതമ്യത്തിന് ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അയോധ്യയിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിരുന്നു. വളരെ കാലം നീണ്ടുനിന്നിരുന്ന ഒരു ലിറ്റിഗേഷൻ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ബലം പ്രയോഗിച്ച് അവിടെ അധികാരം കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചിരുന്നു. ഭാഗ്യവശാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കാശിയിലില്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു അവകാശ തർക്കം എന്ന രീതിയിൽ ഒരു സിവിൽ സ്യൂട്ടിൻ്റെ എല്ലാ സ്വഭാവത്തോടും കൂടി പരിഗണിക്കപ്പെടുകയാണ്. ഈ വിഷയത്തിനെ ഒരു സിവിൽ തർക്കമായി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.